നമസ്കാരം, സ്വാഗതം. സംസ്ഥാനത്ത് കോവിഡ് അതിതീവ്ര വ്യാപനത്തിന്റെ സാഹചര്യത്തിൽ ഇനിയുള്ള ദിവസങ്ങളിൽ മുൻപില്ലാത്ത ജാഗ്രത ആവശ്യമാണ്. പനിയും പനി ലക്ഷണങ്ങളുമുള്ളവർ പൊതു ഇടങ്ങളിൽ ഇറങ്ങരുതെന്നും പ്രതിരോധശേഷി കുറവുള്ളവരും മറ്റ് അസുഖങ്ങൾക്ക് ചികിത്സ തേടുന്നവരും ഈ സാഹചര്യത്തെ കൂടുതൽ ഗൗരവത്തോടെ സമീപിക്കണമെന്നും ആരോഗ്യമന്ത്രി ഇന്നും ഓർമ്മിപ്പിച്ചു. രോഗവ്യാപനം കുറയ്ക്കാനും സ്വയം സുരക്ഷിതരാവാനും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട വിവരങ്ങളാണ് ഇന്നും ഡോക്ടറോട് ചോദിക്കുന്നത്. ആരോഗ്യ വിദഗ്ധനും IMA പ്രതിനിധിയുമായ ഡോക്ടർ ഡാനിഷ് സലീം ചേരുന്നു. ഡോക്ടർ, പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഡോക്ടർ, ജലദോഷപ്പനികളും പകർച്ചപ്പനികളും പടർന്നു പിടിക്കാവുന്ന ഒരു കാലാവസ്ഥയും സാഹചര്യവുമാണ് നമ്മുടെ നാട്ടിലുള്ളത്. പനിയോ ജലദോഷമോ അനുബന്ധ ലക്ഷണങ്ങളോ ഇല്ലാത്ത ആളുകൾ വളരെ ചുരുക്കവുമാണ്. നമ്മുടെ ചെറിയ ലക്ഷണങ്ങൾ ചിലപ്പോൾ നമ്മുടെ ചുറ്റുമുള്ള പ്രായമായവർക്കോ മറ്റസുഖങ്ങളുള്ളവരിലോ വലിയ ബുദ്ധിമുട്ടുകളായേക്കും. അതുകൊണ്ട് തന്നെ ചെറിയ ലക്ഷണങ്ങളാണെങ്കിലും ഈ സാഹചര്യത്തിൽ എങ്ങനെയെല്ലാമാണ് നമ്മൾ മുൻകരുതലുകൾ എടുക്കേണ്ടത്? പനിയാണോ കോവിഡാണോ എങ്ങനെ തിരിച്ചറിയാം? ഇത്തരം കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നമുക്ക് തുടങ്ങാം. മഞ്ജുഷ, അതായത് പനി തുടങ്ങുന്ന സമയത്ത് നമുക്ക് എല്ലാവരും വിചാരിക്കുന്ന ഒരു സാധാരണ പനിയാണ് അല്ലെങ്കിൽ ജലദോഷ പനിയാണ്. അതുപോലെ തന്നെ ചെറുതായിട്ട് നമുക്ക് ഇടക്കിടയ്ക്ക് ജലദോഷ പനിയൊക്കെ വരാറുണ്ട് എല്ലാവർക്കും. പക്ഷെ ഈ ഒരു സമയത്ത് ധാരാളം ഒമിക്രോൺ സ്പ്രെഡ് ചെയ്യുന്ന ഒരു സമയത്ത് നമ്മൾ ഏതൊരു പനി വന്നാലും അത് ഒമിക്രോൺ ആയിട്ട് ചിന്തിക്കുന്നതാണ് നല്ലത്. അതായത് കോവിഡ് ആകാനുള്ള സാധ്യത ഉണ്ട്. പക്ഷെ ഭാഗ്യവശാൽ ഒമിക്രോണിന്റെ ശക്തി കുറഞ്ഞത് കൊണ്ട് തന്നെ നമ്മൾ അമിതമായി പേടിക്കേണ്ട ആവശ്യമുണ്ട്. പക്ഷെ എന്നാലും നമ്മുടെ കുടുംബത്തിലെ മറ്റുള്ളവരെ പ്രൊട്ടക്ട് ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ പ്രായമായ അച്ഛനും അമ്മമാരെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് ഈ പനിയുടെ ലക്ഷണം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ക്വാറന്റൈനിലോട്ട് പോകുക. സെൽഫ് ക്വാറന്റൈൻ, അതായത് നിങ്ങൾ മറ്റുള്ളവരുമായിട്ട് ഇടപഴകുന്ന സമയത്ത്, അതായത് പ്രത്യേകിച്ചും നിങ്ങളൊരു പനി ഉണ്ടെന്ന് വിചാരിച്ചു, പിന്നെ ആ ഒരു റൂമിൽ തന്നെ ഒതുങ്ങാനായിട്ട് ശ്രമിക്കുക. ഉടനെ തന്നെ ഒരു കോവിഡ് ടെസ്റ്റ് ചെക്ക് ചെയ്യുക. അപ്പൊ തന്നെ നമുക്ക് അറിയാൻ പറ്റിയത് ഒമിക്രോൺ ആണോ അല്ലയോ എന്നുള്ളത് അറിയാൻ പറ്റും. 90% ഇപ്പോൾ പടർന്നു പിടിക്കുന്ന പനികൾ ഒമിക്രോൺ ആകാനുള്ള സാധ്യതയുണ്ട്. അത്രമാത്രം സമൂഹത്തിൽ നമുക്ക് കോവിഡ് ഉള്ളത് കൊണ്ടാണ് ആ ഒരു സാധ്യത പറയുന്നത്. അപ്പൊ ഈ സമയത്ത് നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ, സാധാരണ പനി അല്ലെങ്കിൽ ഒരു തൊണ്ടവേദന ഉള്ള പനി, ടോൺസിലൈറ്റിസ് പോലുള്ള പനികളും നമ്മൾ ഈ ഒരു ഒമിക്രോണും അതുപോലെ ഡെൽറ്റ വേരിയന്റും തമ്മിൽ എങ്ങനെ തിരിച്ചറിയാമെന്ന് പറഞ്ഞാൽ ലക്ഷണങ്ങൾ വെച്ചാണ് തിരിച്ചറിയാൻ പറ്റുന്നത്. ഒമിക്രോണിൽ കാണുന്ന ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞാൽ പനി, കരക്ഷമായ തൊണ്ടവേദന, അതുപോലെ തന്നെ നമ്മൾക്ക് സൗണ്ട് കുറയുക, സൗണ്ട് കുറയുന്ന രീതിയിൽ, സൗണ്ട് പുറത്തോട്ട് വരാത്ത രീതിയിലുള്ള പ്രശ്നം, പിന്നെ തലവേദന, ശരീരവേദന, പിന്നെ ക്ഷീണം, ചെറിയ ചുമ, ഇതാണ് ഒമിക്രോണിന്റെ ലക്ഷണം. സാധാരണ നമ്മൾ ഡെൽറ്റ വേരിയന്റിലാണെങ്കിൽ മണം കിട്ടാതിരിക്കുക, സോത് കിട്ടാതിരിക്കുക, വയറിളക്കം, പിന്നെ അതുപോലെ തന്നെ ശ്വാസം മുട്ടൽ, അതൊക്കെ ഉണ്ടായിരുന്നു. ഭാഗ്യവശാൽ ഒമിക്രോൺ വേരിയന്റ് മ്യൂട്ടേഷൻ സംഭവിച്ചപ്പോൾ ഇപ്പോൾ കാണുന്ന ഒമിക്രോണിൽ ഈ ഒരു രീതിയിലാണ് കോവിഡ് സ്പ്രെഡ് ആവുന്നത്. പിന്നെ സാധാരണ നമ്മുടെ ഈ ടോൺസിലൈറ്റിസ് പോലുള്ളതാണെങ്കിൽ നമുക്ക് മഞ്ഞ കളറിലുള്ള കഫം വരും, അതുപോലെ കരക്ഷമായ തൊണ്ടവേദന, നമുക്ക് ലൈറ്റ് അടിച്ച് നോക്കിയാൽ തന്നെ നമ്മൾ ചുമന്നിരിക്കുന്ന പോലെയൊക്കെ കാണാൻ പറ്റും, നല്ല ക്ലിയർ ആയിട്ട്. പക്ഷെ ആ സമയത്ത് നമുക്ക് ഈ ഒരു വലിയ ചുമയൊന്നും ഉണ്ടാവണമെന്നില്ല. ഈ രീതിയിലാണ് നമുക്ക് സാധാരണ പനി. പക്ഷെ ഇച്ചിരി പ്രയാസം തന്നെയാണ്. പക്ഷെ എന്നാലും നമുക്ക് ഈ ഒരു സമൂഹത്തിൽ ഇത്രയധികം, അതായത് നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ ഇത്രയും ടെസ്റ്റ് പോസിറ്റീവ് റേറ്റ് ഉള്ള ഒരു സ്ഥലത്ത് നമുക്കൊരു പനി വന്നാൽ നമ്മൾ ഒമിക്രോൺ ആയിട്ട് തന്നെ എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഡോക്ടർ, ഇപ്പോൾ പലപ്പോഴും ആളുകൾ പറയുന്നതാണ് ഞാൻ കോവിഡ് പോസിറ്റീവായ ആളുകളുമായി സമ്പർക്കത്തിലുണ്ടായിട്ടില്ല, അല്ലെങ്കിൽ അത്തരം സാഹചര്യങ്ങളിലേക്കൊന്നും പോയിട്ടില്ല, എന്നിട്ടും എനിക്ക് ഈ അസുഖം വരുന്നു. അപ്പോൾ ഉറവിടമറിയാത്ത കോവിഡ് ബാധയുടെ കാരണങ്ങളെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ ഈ അസുഖം പടരുന്നതിനെക്കുറിച്ചും പകരുന്നതിനെക്കുറിച്ചും നമുക്ക് ഇനിയും പറയേണ്ടിയിരിക്കുന്നു. കാരണം മുൻപുണ്ടായ രീതിയിൽ തന്നെയാണോ ഈ അസുഖം പടരുന്നത്? ഇപ്പോഴും മുൻപും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? അല്ലെങ്കിൽ ഒരസുഖമുള്ള ആൾക്ക് അയാളുടെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങുന്നതിന് മുമ്പ്, അയാളുടെ പ്രീ സിംപ്റ്റമാറ്റിക് സ്റ്റേജിൽ തന്നെ മറ്റുള്ളവർക്ക് ഈ അസുഖം പടർത്താൻ കഴിയുമെങ്കിൽ, അത്തരമൊക്കെയാണോ ഈ ഉറവിടമറിയാത്ത കോവിഡ് പടരുന്നതിൻ്റെയൊക്കെ കാരണങ്ങൾ? അതായത് നമ്മൾ ഫസ്റ്റ് സമയത്തും അതുപോലെ സെക്കൻഡ് വേരിയന്റ് സമയത്തും എല്ലാം നമ്മൾ അത് വളരെ കരക്ഷമായിട്ട് ഈ ട്രേസിങ് ഒക്കെ നടത്തിയിട്ടുണ്ട്. പക്ഷെ ആ സമയത്ത് പോലല്ല ഇപ്പോഴത്തെ വ്യാപനം. ഇപ്പോഴത്തെ വ്യാപനം എന്ന് പറഞ്ഞാൽ വളരെ വേഗത്തിൽ, അതായത് വളരെ വേഗത്തിലാണ് ഒരാൾക്ക് തന്നെ 10-15 ആളുകളോട്ട് സ്പ്രെഡായി. അപ്പൊ അതുകൊണ്ട് നമുക്ക് അങ്ങനെ കോണ്ടാക്ട് ട്രേസിങ് ചെയ്യാൻ പറ്റില്ല. കാരണം ആ ഒരു കാലഘട്ടം കഴിഞ്ഞു, ആ സാമൂഹ്യ വ്യാപനം കരക്ഷമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് നമുക്ക് എന്തെങ്കിലും ലക്ഷണങ്ങൾ ഉണ്ടാകുന്നുണ്ടോ എന്ന് നോക്കുക. വളരെ ക്ലോസ് ആയിട്ട് നമ്മളൊരു നമുക്ക് ക്ഷീണം ഉണ്ടാവുന്നു, പെട്ടെന്ന് ഒരു കാരണമില്ലാതെ ക്ഷീണം ഉണ്ടാവുന്നു, ശരീരവേദന ഉണ്ടാവുന്നു, ചെറിയ പനി, ജലദോഷം ഉണ്ടാവുന്നുണ്ട്, തൊണ്ടവേദന ഉണ്ടാവുന്നുണ്ട്. ഇതിൽ ഏതെങ്കിലും ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളൊന്ന് മറ്റുള്ളവരുമായിട്ട് ഇടപഴകുന്ന സമയത്ത് ടെസ്റ്റ്, അതായത് പനി ഇല്ലാത്തവരാണെങ്കിൽ ഈ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിലും ടെസ്റ്റ് പോലും ചെയ്യാറ്, പക്ഷെ ടെസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കുക. അതുപോലെ N95 മാസ്ക് ഇട്ടിട്ട് വേണം നിങ്ങൾ മറ്റുള്ളവരുമായിട്ട് ഇടപഴകുക. അഥവാ നിങ്ങൾ പുറത്ത് പോയിട്ടുണ്ടെങ്കിൽ ചെറിയ ക്ഷീണം മാത്രമേ ഉള്ളൂ, ജലദോഷവും ഇല്ല, പനിയും ഇല്ല, പക്ഷെ എങ്കിൽ പോലും നമ്മൾ മറ്റുള്ളവരായിട്ട് ഇടപെടുമ്പോൾ N95 മാസ്ക് ഇടുക. അതുപോലെ തന്നെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുക. നമ്മുടെ ബന്ധുക്കൾക്കോ അല്ലെങ്കിൽ നമ്മുടെ കുടുംബാംഗങ്ങൾക്കോ അസുഖം വരാതിരിക്കാൻ വേണ്ടി കുറച്ചൊന്ന് ശ്രദ്ധിക്കുക.
കാരണം ഈ എസിംപ്റ്റമാറ്റിക് ഫേസ് അല്ലെങ്കിൽ സിംപ്റ്റം വരുന്നതിന് നമ്മൾക്ക് പനിയും അതുപോലെ മറ്റ് ലക്ഷണങ്ങളും ഉണ്ടാകുന്നതിന് 2 ദിവസം മുമ്പ് ഇത് സ്പ്രെഡ് ചെയ്ത് തുടങ്ങും. അതുകൊണ്ടാണ് നമുക്ക് ഇത്തരത്തിലുള്ള രോഗികൾ ആരുമായിട്ടും പോസിറ്റീവ് കോണ്ടാക്ട് ഇല്ലാഞ്ഞിട്ട് പോലും നമുക്ക് വരുന്നത്. ഈ സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ആവശ്യമില്ലാത്ത ആൾക്കൂട്ടങ്ങൾ ഒഴിവാക്കുക. നമ്മൾ ആവശ്യമില്ലാത്ത ഒരു ബന്ധുക്കളുടെ വീട്ടിലോ അല്ലെങ്കിൽ സുഹൃത്തിന്റെ വീട്ടിലോ ഈ സമയത്ത് പോകാതിരിക്കുക. നമുക്ക് ജോലിക്കായിട്ട് നമ്മൾ പോകേണ്ട സ്ഥലത്ത് പോവുക. അവിടെ വായു സഞ്ചാരം മുറിയിൽ ഉറപ്പുവരുത്തുക. അവിടെ ജനാലുകൾ തുറന്നിട്ടിരിക്കാനായിട്ട് നോക്കുക. അഥവാ എ സി ഉള്ള മുറിയാണെങ്കിൽ എല്ലാ 15 മിനിറ്റ് കൂടുമ്പോഴും ജനാലയോ അല്ലെങ്കിൽ ഡോറോ തുറന്നിടാനായിട്ട് ശ്രമിക്കുക. ഒരു 30 സെക്കൻഡ് തുറന്നിടുക. ആ റൂമിൽ ഫാൻ ഉണ്ടെങ്കിൽ ആ ഫാൻ ഇട്ട് കഴിഞ്ഞാൽ നല്ലതാണ്. കാരണം ആ ഒരു വായു സഞ്ചാരം ഉറപ്പുവരുത്താനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഈ ഒരു കോവിഡിന്റെ സ്പ്രെഡ് കുറച്ചൊക്കെ കുറയ്ക്കാനായിട്ട് കഴിയും. ഡോക്ടർ, നമുക്ക് തിരുവനന്തപുരത്ത് നിന്ന് ജോയൽ എന്ന പ്രേക്ഷകൻ ചേരുന്നുണ്ട്. ജോയൽ, സ്വാഗതം. ഡോക്ടറോട് സംസാരിച്ചോളൂ. ഓക്കെ, ഗുഡ് ആഫ്റ്റർനൂൺ ഡോക്ടർ. ഡോക്ടർ, എനിക്ക് ചോദിക്കാനുള്ളത് പ്രധാനമായിട്ട് ഇപ്പം ഒരുപാട് പേർക്ക് കോവിഡും അതേപോലെ തന്നെ വൈറൽ ഫീവർ അങ്ങനെ പലതരത്തിലുള്ള പനികൾ സ്ഥിരീകരിക്കുന്ന ഒരു സമയമാണ്. അപ്പം പൊതുവെ ഇമ്മ്യൂണിറ്റി കുറഞ്ഞ ആളുകൾ എന്തെങ്കിലും തരത്തിലുള്ള ഇമ്മ്യൂണിറ്റി സപ്ലിമെന്റ്സോ അങ്ങനെ എന്തെങ്കിലും എടുക്കേണ്ടതുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു. അതിനോടൊപ്പം തന്നെ ഇപ്പം നമ്മുടെ മെഡിക്കൽ സ്റ്റോഴ്സിലെല്ലാം ഒരുപാട് ഈ കോവിഡ് ടെസ്റ്റിംഗ് കിറ്റുകളെല്ലാം വീട്ടിൽ തന്നെ ടെസ്റ്റ് ചെയ്ത് നോക്കാൻ പറ്റുന്ന രീതിയിലുള്ള കിറ്റ്സ് അവൈലബിൾ ആണ്. അപ്പം അത് എത്രത്തോളം അക്യുറേറ്റ് ആണ് എന്നൊന്ന് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു. കാരണം ഒന്നുകൂടെ ഉറപ്പ് വരുത്താൻ വേണ്ടി നമ്മൾ ആർ-ടി-പി-സിആർ എപ്പോഴും ചെയ്യേണ്ടി വരുമോ എന്നൊന്ന് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു. വളരെ നല്ല ചോദ്യമാണ്. 2 ചോദ്യങ്ങളാണ്. ഒന്ന്, നമുക്ക് ഇമ്മ്യൂണിറ്റിക്ക് വേണ്ടി നമ്മൾ എന്തെങ്കിലും മരുന്നുകൾ കഴിക്കേണ്ട ആവശ്യമുണ്ടോ? സി, നമ്മുടെ പ്രതിരോധ ശക്തി നമുക്ക് അങ്ങനെ ബൂസ്റ്റ് ചെയ്യാനായിട്ട് കഴിയില്ല. പ്രതിരോധ ശക്തിക്ക് നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മൾ നമ്മുടെ പ്രതിരോധ ശക്തി നശിപ്പിക്കുന്ന കാര്യങ്ങൾ ചെയ്യാതിരിക്കും. പ്രതിരോധ ശക്തി നശിപ്പിക്കുന്ന കാര്യങ്ങളാണ് അമിതമായ പുകവലി, അമിതമായ മദ്യപാനം, മൈദ അടങ്ങിയ ആഹാരങ്ങൾ സ്ഥിരമായി കഴിക്കുക, ഉറക്കമില്ലായ്മ, അതുപോലെ ആ മാനസിക സമ്മർദ്ദം, ഇതെല്ലാം പിന്നെ അമിതമായ പഞ്ചസാര പാനീയം, ഇതാണ് നമ്മുടെ പ്രതിരോധ ശക്തിയെ വളരെയധികം കുറയ്ക്കുന്ന സാധനം. ഇപ്പോൾ ഒരു ആ വ്യക്തി ഒരു 8 ദിവസം ഒരു 4 മണിക്കൂർ ഉറങ്ങുന്നു അല്ലെങ്കിൽ 3 മണിക്കൂർ ഉറങ്ങുന്ന ഒരു വ്യക്തിക്ക് ആക്ച്വലി ആ 8 ദിവസം കൊണ്ട് തന്നെ അവരുടെ ശരീരത്തിൽ പലതരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാവുമെന്നാണ് പല പഠനങ്ങളും തെളിയിച്ചിരിക്കുന്നത്. അപ്പൊ അതൊക്കെ വലിയ വലിയ കാര്യങ്ങളാണ്. നമ്മൾ പറഞ്ഞ ചെറിയ ചെറിയ കാര്യം നമ്മൾ ദിവസവും ചെയ്യുന്നതായിട്ടാണ് നമ്മൾ ചെറുതായിട്ട് കാര്യം. അപ്പം നമ്മുടെ പ്രതിരോധ ശക്തിയെ നശിപ്പിക്കുന്ന കാര്യങ്ങൾ ചെയ്യാതിരിക്കുകയാണ് ആദ്യം ചെയ്യുന്നത്. ഇനി ചെയ്യേണ്ട കാര്യങ്ങൾ 7 മണിക്കൂർ മുതൽ 9 മണിക്കൂർ ഉറങ്ങുക, ഒരു 3 ലിറ്റർ വെള്ളം ഒരു ദിവസം കുടിക്കുക, ഒരു ഓരോ 25 കിലോയ്ക്കും 1 ലിറ്റർ വെള്ളം എന്നുള്ള ഒരു കണക്കിൽ ആ രീതിയിൽ വെള്ളം കുടിക്കുക, പിന്നെ പ്രോട്ടീൻ അടങ്ങിയ ആഹാരങ്ങൾ, അതുപോലെ ഫാറ്റ്, അതായത് നട്സ് ഒക്കെ നല്ലതാണ്, നട്സ് പോലുള്ള ആഹാരങ്ങൾ ആഹാരത്തിൽ ഉൾപ്പെടുത്തുക, ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് റോ ആയിട്ട് തന്നെ കഴിക്കാനായിട്ടൊക്കെ നല്ലോണം കഴുകി വൃത്തിയാക്കിയതിനു ശേഷം നമ്മൾ വെജിറ്റബിൾ ഫ്രഷ് ആയിട്ട് തന്നെ, അല്ലെങ്കിൽ ഈ കുക്കുംബർ, ക്യാരറ്റ് അല്ലെങ്കിൽ മൊസംബി പോലുള്ള സാധനങ്ങളൊക്കെ നമുക്ക് കഴിക്കാനായിട്ട് നോക്കുക. എന്തെങ്കിലും ഫ്രൂട്ട്സ് ഒക്കെ ദിവസവും ആഹാരത്തിൽ ഉൾപ്പെടുത്താനായിട്ട് നോക്കുക. ഈ നമ്മൾ വൈറ്റമിൻ സി സപ്ലിമെന്റ്സ്, വൈറ്റമിൻ ഡി സപ്ലിമെന്റ്സ് ഒക്കെ നമ്മൾ എപ്പോഴാണ് കാണിക്കേണ്ടത്? വളരെ ഡെഫിഷ്യന്റ് ആണ്. നമുക്ക് ഒരു കാരണവശാലും ഈ നാച്ചുറൽ സോഴ്സ് ഓഫ് വൈറ്റമിൻസ് കിട്ടാൻ മാർഗമില്ലെങ്കിൽ മാത്രമാണ് നമ്മൾ ന്യൂട്രിയൻസ് സപ്ലിമെന്റ്സ് കഴിക്കേണ്ടത്. അല്ലാതെ അതിന്റെ ആവശ്യമില്ല. കാരണം വൈറ്റമിൻ സി 3 നേരം 500 മില്ലിഗ്രാം കഴിച്ച പല വ്യക്തികൾക്കും ഇപ്പൊ കിഡ്നി സ്റ്റോണും കിഡ്നിയിലെ പല പ്രോബ്ലവുമായിട്ട് ഇപ്പൊ ഹോസ്പിറ്റലിൽ വന്നുകൊണ്ടിരിക്കുക. അപ്പൊ അമിതമായി കഴിക്കരുത്, അത് പ്രശ്നമാവും. ആവശ്യത്തിന് നമുക്ക് ഒത്തിരി ഡെഫിഷ്യന്റ് ആണ്, ഒരു മാർഗവും ഇല്ലെങ്കിൽ സപ്ലിമെന്റ്സ് കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഇനി രണ്ടാമത്തെ ചോദ്യം, നമ്മൾ ടെസ്റ്റ് കിറ്റുകൾ പലതും ഇപ്പോൾ മെഡിക്കൽ സ്റ്റോറുകളും മറ്റും അവൈലബിൾ ആണ്. ഇതെല്ലാം ആന്റിജൻ ടെസ്റ്റ് ആണ്. നമ്മൾ നോക്കേണ്ടത് ICMR അപ്രൂവൽ ഉണ്ടോ, അതുപോലെ തന്നെ അപ്രൂവൽ ആയിട്ടുള്ള ടെസ്റ്റ് കിറ്റ് ആണോ നമ്മൾ ചെയ്യുന്നത് നോക്കുക. അതിനകത്ത് വളരെ വ്യക്തമായിട്ട് അവർ ചെയ്യേണ്ട രീതി എഴുതിയിട്ടുണ്ട്, ആ രീതിയിൽ തന്നെ ചെയ്യുക. നമ്മൾ മനസ്സിലാക്കേണ്ടത് ആന്റിജൻ ടെസ്റ്റ് നെഗറ്റീവ് ആണെങ്കിലും നമുക്ക് കോവിഡ് ആകാൻ സാധ്യതയുണ്ട്. പക്ഷെ പോസിറ്റീവ് ആയാൽ അത് പോസിറ്റീവ് ആകാനുള്ള സാധ്യത വളരെ ഹൈ ആണ്, 90% മുകളിലാണ്. ഏകദേശം 92-93% ആക്യുറേറ്റ് ആണ് അതിന്റെ ടെസ്റ്റ് പോസിറ്റീവ് ആയി. പക്ഷെ നെഗറ്റീവ് ആയി ആ സമയത്ത് നമുക്ക് അതിന് അതിനെ അത്രയും ഡിറ്റക്ട് ചെയ്യാൻ, ചെറിയ വൈറൽ ലോഡൊക്കെ ഡിറ്റക്ട് ചെയ്യാൻ ആന്റിജൻ ടെസ്റ്റിന് പറ്റാതെ. ഇപ്പൊ ലക്ഷണം ഉണ്ടെങ്കിൽ നമുക്കൊന്ന് സ്ക്രീനിങ്ങിന് വേണ്ടി ചെയ്ത് നോക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ നെഗറ്റീവ് ആണെങ്കിൽ പോലും ലക്ഷണം ഉണ്ടെങ്കിൽ നമ്മൾ സെൽഫ് ക്വാറന്റൈൻ ചെയ്യുന്നതാണ് നല്ലത്. കാരണം നമ്മുടെ കുടുംബത്തിലും മറ്റവർക്കും വരാതിരിക്കാൻ വേണ്ടി മാത്രമാണ്. അല്ലാതെ ഈ ഒരു അസുഖം കാരണം നമുക്കൊരു വലിയ ബുദ്ധിമുട്ടോ വലിയ പ്രോബ്ലമോ ഉണ്ടാകുന്നില്ല, അത് നല്ലത് തന്നെയാണ്. ആ കൂടെ പ്രശ്നം ഉണ്ടാകുന്നത് വളരെ പ്രതിരോധ ശക്തി കുറവുള്ളവർക്കും അതുപോലെ വളരെ മറ്റ് അസുഖങ്ങൾ, ഇപ്പം പെക്ട്യൂബൊക്കെയുണ്ട്, അതായത് വളരെ പല പ്രോബ്ലം, സ്ട്രോക്ക് ഒക്കെ കഴിഞ്ഞ് പാരലൈസ് ആയി കിടക്കുന്ന പേഷ്യന്റൊക്കെ, നമ്മുടെ റൈറ്റ് ട്യൂബോ പെക്ട്യൂബ് എന്ന് പറഞ്ഞാൽ വയറിനകത്തുനിന്ന് ട്യൂബോ അങ്ങനെയൊക്കെ ഫീഡിങ് കൊടുക്കുന്ന ബെഡ് റിഡൻ ആയിട്ട് കിടക്കുന്ന പേഷ്യന്റ്, പല സ്റ്റീറോയിഡുകൾ കഴിക്കുന്നുണ്ട്, പല തരത്തിലുള്ള മരുന്നുകൾ, ജീവിതത്തിൽ ജീവൻ നിലനിർത്താൻ വേണ്ടി തന്നെ ഒരു വളരെ മരുന്നുകളോടും
കഴിക്കുന്ന ഒത്തിരി ആളുകളുണ്ട്, ഇപ്പൊ കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ കഴിഞ്ഞ് നിൽക്കുന്ന ആൾക്കാർ, അങ്ങനെയുള്ള അവർക്കൊന്നും ഏത് പനി വന്നാലും പ്രശ്നം. അപ്പൊ അതുകൊണ്ട് ഈ ഒമിക്രോൺ വരാതിരിക്കാൻ മാക്സിമം ശ്രദ്ധിക്കുകയാണ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ അവരിലോട്ട് അസുഖം നമ്മൾ പടർത്താതിരിക്കാൻ മാക്സിമം നോക്കുക. ജോയൽ വിളിച്ചതിന് നന്ദി. ഡോക്ടർ, നമുക്ക് കണ്ണൂരിൽ നിന്ന് പ്രശാന്ത് കൂടിയുണ്ട്. പ്രശാന്ത്, സ്വാഗതം. ഡോക്ടർ സംസാരിച്ചോളൂ. ഹലോ, ഹലോ, ഞാൻ ലോറി ഡ്രൈവറാണേ, ചെങ്കൽ ലോറിയിലെ. നമ്മള് ഹിന്ദിക്കാര് കർണാടകക്കാര് അവരെല്ലാം സമ്പർക്കം പുലർത്തുന്ന, അപ്പൊ വേർപ്പ് ഇങ്ങോട്ടാവും നിലവിൽ. ഞാൻ ഓട്ടോ ഡ്രൈവറായിരുന്നു ഫസ്റ്റ്, അപ്പൊ ഒരു ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങില്. അപ്പൊ ഒരുപാട് രോഗങ്ങളാണ്, നമുക്ക് ഇതുവരെ ലക്ഷണം ഒന്നും വന്നിട്ടില്ല. ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലക്ഷണം വരാൻ ചാൻസ് ഉണ്ടോന്നുള്ളത്. വേർപ്പും അവരുപയോഗിക്കുന്ന പാത്രങ്ങൾ, വെള്ളം, അതുകൊണ്ട് ഏറ്റവും കൂടുതൽ ഈ അസുഖം സ്പ്രെഡ് ആകുന്നത് നമ്മൾ ഒരു അടുത്തൊരു കോവിഡ് പോസിറ്റീവ് വ്യക്തിയുണ്ട്, അദ്ദേഹം ചുമയ്ക്കുമ്പോഴും തുമ്മുമ്പോഴോ സംസാരിക്കുമ്പോഴോ വരുന്ന ആ സ്രവങ്ങളോ അല്ലെങ്കിൽ ആ സ്രവങ്ങൾ തങ്ങി നിൽക്കുന്ന മുറികളിൽ, നമ്മൾ വായുസഞ്ചാരമില്ലാത്ത മുറികളിൽ നിൽക്കുമ്പോഴാണ് നമുക്ക് അസുഖം വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്കിപ്പോ ഒരു വ്യക്തി, ഇപ്പൊ നിങ്ങളുടെ ഒരു കൂട്ടുകാരനോ അല്ലെങ്കിൽ ഒരു ലോറി ഡ്രൈവറോ ഒക്കെ അടുത്ത് നിന്ന് സംസാരിക്കുവാണോ ചുമയ്ക്കുവാണെങ്കിൽ മാസ്ക് നിർബന്ധമായിട്ട് ഇടുക. ഒരു 2 മീറ്റർ ഗ്യാപ്പ് നിർബന്ധമായിട്ട് ഇടാനായിട്ട് നോക്കുക. വായുസഞ്ചാരം ഇല്ലാത്ത മുറികളിൽ ഒരു കാരണവശാലും ഇരിക്കാതിരിക്കാൻ നോക്കുക. അഥവാ ഇരിക്കുന്നുണ്ടെങ്കിൽ എത്രയും വേഗം അവിടുന്ന് മാറാൻ നോക്കുക, അല്ലെങ്കിൽ നമ്മുടെ ജനാലകൾ തുറന്നിടാനായിട്ട് നോക്കുക. പക്ഷെ ഓടുന്ന വണ്ടിയിൽ, ഇപ്പൊ ഒരു ലോറിയിലാണെങ്കിൽ നമുക്ക് ജനാലകൾ തുറന്നിട്ടാണല്ലോ പോകുന്നത്. അപ്പൊ ആ ഒരു സമയത്തൊന്നും നമുക്ക് കോവിഡ് വരാനുള്ള സാധ്യത കുറവാണ്. അതുപോലെ ഓപ്പൺ അറ്റ്മോസ്ഫിയറിലൊക്കെ കോവിഡ് വരുന്നത് വളരെ വളരെ കുറവാണ്. വന്നാൽ തന്നെ നമുക്ക് വരുന്ന വൈറൽ ലോഡ് വളരെ തുച്ഛമായിരിക്കും, അത് വലിയൊരു ഇഷ്യൂ ഒന്നും ഉണ്ടാകാറില്ല. വരുന്ന വൈറസിന്റെ എണ്ണം വളരെ കുറവായിരിക്കും. അപ്പൊ അതുകൊണ്ട് അമിതമായി പേടിക്കേണ്ട ആവശ്യമില്ല. പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിച്ചു പോവാ. നമ്മൾ വെള്ളമൊക്കെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട്, അദ്ദേഹം അവർ വാവച്ച് കുടിച്ച വെള്ളം നമ്മൾ കുടിക്കാതിരിക്കാൻ നോക്കുക, അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഒരു പ്ലേറ്റ് വെക്കാൻ അതിന് വേണ്ടി, അല്ലെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ഒരു കുപ്പി വെക്കാം വെള്ളം കുടിക്കാനൊക്കെ, ആ കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക. സംസ്ഥാനത്തെ കോവിഡ് അതിതീവ്ര വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ ഇനിയുള്ള ദിവസങ്ങളിൽ നമുക്ക് എടുക്കേണ്ട മുൻകരുതലുകളെ കുറിച്ചാണ് ഡോക്ടറോട് ചോദിക്കുന്നത്. IMA പ്രതിനിധിയായ ഡോക്ടർ ഡാനിഷ് സലീം ചേരുന്നു. ഡോക്ടർ, കോവിഡ് വന്നവരിലും രോഗമുക്തി നേടിയ ആളുകളിലുമൊക്കെ ആഴ്ചകളോളം നീണ്ടു നിൽക്കുന്ന ചുമ കണ്ടുവരാറുണ്ട്. അപ്പോൾ അത്തരം സാഹചര്യങ്ങളിൽ ഇനി ദീർഘകാല സ്റ്റിറോയിഡ് ചികിത്സകളല്ല വേണ്ടത്, TB ക്ഷയരോഗത്തിൻ്റെ സാധ്യത പരിശോധിക്കുകയാണ് വേണ്ടതെന്ന് ICMR നിർദ്ദേശമുണ്ട്. എത്രത്തോളമാണ് TB അല്ലെങ്കിൽ ക്ഷയരോഗത്തിൻ്റെ സാധ്യത? അങ്ങനെ നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല. നമ്മൾക്ക് സാധാരണ കോവിഡ് മാറി, പ്രത്യേകിച്ചും ഡെൽറ്റ വേരിയന്റ് പോലുള്ള വേരിയന്റ് വന്നിട്ടുള്ള കോവിഡ് രോഗികൾക്ക് ചുമ 6 മാസമൊക്കെ നിലനിൽക്കുന്നുണ്ട്. പക്ഷെ അവർക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതിന്റെ കൂടെ നമുക്ക് വെയിറ്റ് കുറയുന്നുണ്ടോ, അതുപോലെ അതിന്റെ കൂടെ നമുക്ക് ഇടക്കിടക്ക് പനി വരുന്നുണ്ടോ. പ്രത്യേകിച്ചും ഈവനിങ് ടൈം, വൈകുന്നേരം ആകുമ്പോൾ ചെറിയ ടെമ്പറേച്ചർ ചെക്ക് ചെയ്യുമ്പോൾ നമുക്കൊരു 99-100 ഡിഗ്രി പനി നിൽക്കുന്നുണ്ടെങ്കിൽ നമ്മൾ TB ടെസ്റ്റ് ചെയ്യണം. പക്ഷെ നമുക്ക് എല്ലാവർക്കും TB ആകണമെന്ന് നിർബന്ധമില്ല. കാരണം നമ്മുടെ സമൂഹത്തിൽ ഒത്തിരി TB ഉണ്ട്. നമ്മുടെ എപ്പോഴാണ് TB നമുക്ക് അറ്റാക്ക് വരുന്നതെന്ന് പറഞ്ഞാൽ, നമ്മുടെ പ്രതിരോധ ശക്തി വളരെയധികം കുറയുമ്പോൾ നമുക്ക് TB വരാം. കാരണം HIV രോഗികൾക്ക് കൂടുതലും വരുന്ന ഒരു അസുഖമാണ് TB. അതുപോലെ കോവിഡ് വരുന്ന സമയത്ത് നമ്മുടെ കോവിഡ് വന്ന് നമ്മുടെ പ്രതിരോധ ശക്തി നല്ലോണം കുറയ്ക്കുന്ന ഒരു രോഗമാണ് കോവിഡ്. വരുന്ന സമയത്ത് നമ്മുടെ പ്രതിരോധ ശക്തി നല്ലോണം കുറയും, ആ സമയത്തൊക്കെ നമുക്ക് TB വരാനുള്ള സാധ്യത ഉണ്ട്. പക്ഷെ അത് എന്ന് പറഞ്ഞ് ചുമ നിൽക്കുന്നവരെല്ലാവരും TB ആവണമെന്നില്ല. ഇതിന്റെ കൂടെ കണ്ടിന്യൂസ് ആയിട്ട് ചുമ, വെയിറ്റ് കുറയുക, അതുപോലെ പനി നിൽക്കുന്നുണ്ടെങ്കിൽ TB ടെസ്റ്റ് ചെയ്യുക. ഇനി ചുമ മാറാനായിട്ട് നമുക്ക് പ്രത്യേകിച്ചും കോവിഡ് മാറിയ ഉടനെ തന്നെ നമുക്ക് റെസ്പിറേറ്ററി എക്സസൈസ് ഉണ്ട്, അല്ലെങ്കിൽ ബ്രീത്തിങ് എക്സസൈസ് ഉണ്ട്. അതായത് നമ്മൾ ശ്വാസം വളരെ സാവധാനവും ഡീപ്പായിട്ട് ഒരു കസേരയിൽ ഇരുന്നതിന് ശേഷം അകത്തോട്ട് വലിക്കുക, ഒരു എത്ര വളരെ സമാധാനമായിട്ട് വലിക്കുക, എന്നിട്ട് സമാധാനമായിട്ട് വാവഴി ഒരു വിസിൽ ഊതുന്ന പോലെ പതുക്കെ ഊതിക്കളയുക. അങ്ങനെ ഒരു 3 പ്രാവശ്യം ചെയ്യുക. 4-ാമത്തെ പ്രാവശ്യം ചെയ്യുന്ന സമയത്ത് ശ്വാസം വലിച്ചെടുത്ത് ഡീപ്പായിട്ട് എടുത്തതിന് ശേഷം ഹോൾഡ് ചെയ്യുക. എത്ര നേരം ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന എത്ര നേരം ഹോൾഡ് ചെയ്യുക. ചിലവർക്കത് 2 സെക്കൻഡേ പറ്റുള്ളൂ, ചിലവർക്ക് അത് 5 സെക്കൻഡ് പറ്റും, ചിലവർക്ക് 10 സെക്കൻഡ് പറ്റും. അപ്പൊ അത് എത്ര നേരം ഹോൾഡ് ചെയ്യുക, അതിനുശേഷം ഇതുപോലെ വാവഴി വിസിലൂതുന്ന പോലെ ഊതിക്കളെ. അങ്ങനെ കുറെ ദിവസം നമ്മൾ ഇങ്ങനെ ചെയ്ത് വരുമ്പോൾ നമ്മുടെ ബ്രീത്തിങ് കപ്പാസിറ്റി, നമ്മുടെ ശ്വസന അറകളിൽ ഈ ആൽവിയോള ചുരുങ്ങിയിരിക്കുന്ന ആൽവിയോളെല്ലാം നൂരുകയും ഈ ബുദ്ധിമുട്ട് മാറുകയും, അതുപോലെ അതിൻ്റെ അകത്ത് കെട്ടിക്കിടക്കുന്ന ഇൻഫ്ലമേറ്ററി മാർക്കേഴ്സ് എല്ലാം പുറത്തോട്ട് പോവുകയൊക്കെ ചെയ്യും. അപ്പൊ അത് വളരെ നല്ലൊരു ബ്രീത്തിങ് എക്സസൈസ് ആണ്. ഇത് ചെയ്തില്ലെങ്കിൽ നമുക്ക് ഈ ഒരു ഇത് ഫൈബ്രോസിസ് ആവാൻ മാറാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ സ്പൈറോമീറ്റർ എന്ന് പറഞ്ഞൊരു ഡിവൈസ് വാങ്ങിക്കാനായിട്ട് കിട്ടും, വളരെ വില കുറവാണ്. ആ ഒരു ബ്രീത്തിങ് എക്സസൈസ് ചെയ്ത് നമുക്ക് ആ ഒരു 3 ബോളുള്ള ഒരു എക്സസൈസ് ആണ്, അത് വെച്ച് ഊതിയാലും നമ്മുടെ ഈ ലങ്ങിന്റെ കപ്പാസിറ്റി പഴയതുപോലെ തിരിച്ചു കൊണ്ടുവരാനായിട്ട് പറ്റും. നമുക്ക് ചെയ്യാൻ പറ്റുന്ന ലെവല് ആദ്യം കണ്ടുപിടിക്കുക, പതുക്കെ പതുക്കെ അത് കൂട്ടിക്കൂട്ടി കൊണ്ടുവരണമെന്ന് മാത്രമുള്ള, ആദ്യം തന്നെ ഹൈ ലെവലിലോട്ട് വരാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്.
ഡോക്ടർ, നമുക്ക് ആലപ്പുഴയിൽ നിന്ന് ഗ്രീഷ്മ എന്ന പ്രേക്ഷകയുണ്ട്. ഗ്രീഷ്മ, സ്വാഗതം, ഡോക്ടറോട് സംസാരിച്ചോളൂ. സാർ, ഞാൻ സാറിന്റെ വീഡിയോസ് ഒക്കെ കാണുന്നതാണ്. സാർ, ഇപ്പം നമ്മള് കോവിഡ് പോസിറ്റീവ് ആയിട്ടിരിക്കുവാണ്. ഞാനും ഹസ്ബൻഡും പോസിറ്റീവ് ആയിരുന്നു. ഇപ്പൊ മോള് ഒരു 9.5 വയസ്സ് ആയി. അപ്പൊ ആൾക്ക് ഇന്ന് ഏർലി മോർണിംഗ് തൊട്ട് ടെമ്പറേച്ചർ നല്ലപോലെ ഉണ്ട്. അപ്പോ ഞാൻ നമ്മളുടെ ഒരു ഫാമിലി ഡോക്ടറെ കൺസൾട്ട് ചെയ്തിരുന്നു. അപ്പൊ അദ്ദേഹം ഇതേപോലെ പാരസിറ്റാമോളും പ്ലസ് മെത്തനാമിക് ആസിഡ് കോമ്പിനേഷനിൽ കൊടുക്കാനാണ് പറഞ്ഞത്. അപ്പൊ ഞങ്ങളിപ്പോ ഒരു സിംഗിൾ ഡോസ് ആൾക്കിപ്പോ ഒരു 125 കൊടുത്തത്. സ്റ്റിൽ ടെമ്പറേച്ചർ കുറഞ്ഞു വരുന്നേ ഉള്ളൂ. എന്നാലും ഇപ്പം 100 മേലെ തന്നെയാണ് നിൽക്കുന്നത്. ചിലപ്പം ഈ കുട്ടികളിലാവുമ്പോഴത്തേക്ക് നമ്മൾ എന്തൊക്കെ ഡേഞ്ചർ, ഇവരുടെ ഹാർട്ട് റേറ്റ് എത്രയായിരിക്കും നമ്മൾ അത് നോക്കേണ്ടത്, അതുപോലെ തന്നെ ടെമ്പറേച്ചർ, SpO2 ലെവൽസ് ഒക്കെ കുട്ടികളിൽ എങ്ങനെയാണ് നോക്കി വെക്കേണ്ടത്? ഓക്കെ, നല്ലൊരു ചോദ്യമാണ്. കുട്ടികൾക്ക് കോവിഡ് ഈ സമയത്ത് വന്നാൽ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. അപ്പൊ ആദ്യമായിട്ട് പനി 101 മുകളിൽ ഉണ്ടെങ്കിൽ, 101 ഫാരൻഹീറ്റിന് മുകളിൽ പനി നിൽക്കുന്നുണ്ടെങ്കിൽ പാരസെറ്റമോൾ കൊടുക്കും. പാരസെറ്റമോൾ ഒരു 15 mg/kg ആണ് കുട്ടികൾക്ക് കൊടുക്കേണ്ട ഡോസ്. അപ്പൊ ഒരു 10 kg ഉള്ള ഒരു കുട്ടിക്കാണെങ്കിൽ 150 mg കൊടുക്കുക. 20 kg ഉള്ള ഒരു കുട്ടിയാണെങ്കിൽ നമുക്ക് 300 mg ഒരു നേരം കൊടുക്കാൻ പറ്റും, ഒറ്റ ടൈം. അത് എല്ലാ 6 മണിക്കൂർ കൂടുമ്പോഴും നമുക്ക് പാരസെറ്റമോളിന്റെ സിറപ്പ് കുട്ടിക്ക് കൊടുക്കാവുന്ന. പനി എന്നിട്ട് മാറിയില്ലെങ്കിലാണ് ഇപ്പോൾ ഡോക്ടർ പറഞ്ഞതുപോലെ മെഫനമിക് ആസിഡ് ഒക്കെ കൊടുക്കാം. പക്ഷെ അത് ഓപ്ഷണലാണ്, ഡോക്ടറോട് ചോദിച്ചിട്ട് മാത്രമേ അത് ചെയ്യാവൂ. എത്ര ഡോസ് കൊടുക്കണം എന്നൊക്കെ ഞാൻ പറയുന്നില്ല. ഇനി പനി കുറയ്ക്കാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നനച്ചു തുടയ്ക്കാം. പ്രത്യേകിച്ച് നെറ്റിയിലല്ല നനച്ചു തുടയ്ക്കേണ്ടത്. നമ്മൾ നെറ്റി പല സിനിമയിലും അത് കാണുന്നതുകൊണ്ട് എല്ലാവരും അതായിരിക്കും ചെയ്യുന്നത്. പക്ഷെ കക്ഷത്തിലും തൊഴലിടയിലുമാണ് നമ്മൾ നനച്ചു തുടയ്ക്കേണ്ടത്. അവിടെയാണ് വലിയ ധമനികളുള്ളത്. നമ്മുടെ കരോട്ടിഡ് ആർട്ടറിയും ഉള്ളതിനെയും കാട്ടും ആക്സിലറി ആർട്ടറി കഴുത്തിലുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഫിമറൽ ആർട്ടറി ഉള്ളതുകൊണ്ട് അത് വലിയ ധമനിയാണ്, പെട്ടെന്ന് തണുപ്പിക്കാൻ പറ്റും. അങ്ങനെ നനച്ചു തുടക്കുക. പ്രത്യേകിച്ച് 103 മുകളിലൊക്കെ പനി നിൽക്കുന്നുണ്ടെങ്കിൽ നനച്ചു തുടക്കിയതാണ് നല്ലത്. സാധാരണ വെള്ളം വെച്ച് നനച്ചു തുടച്ചാൽ മതി. അപകട സൂചനകൾ എന്ന് പറയുമ്പോൾ നമ്മൾ നോക്കേണ്ടത് ഒരു മിനിറ്റിൽ എത്ര പ്രാവശ്യം നമ്മുടെ ശ്വാസം എടുക്കുന്നുണ്ടോ നോക്കുക. നമ്മളൊരു ഫോർമുല പറയുന്നത്, നമ്മളൊരു മുതിർന്ന ഒരു വ്യക്തിയാണ്, ഒരു 18 വയസ്സ് കഴിഞ്ഞുള്ള ഒരു വ്യക്തിയാണെങ്കിൽ ഒരു 25 നോർമലാണ്. 30 മുകളിൽ പോവുകയാണെങ്കിൽ ഹോസ്പിറ്റലിൽ പോകേണ്ടതാണ്. ഒരു കുട്ടിയാണെങ്കിൽ 40 മുകളിൽ പോവുകയാണെങ്കിൽ പോകണം. കുട്ടി എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ഒരു 10 40 മുകളിലൊക്കെ ഒരു ഒരു മിനിറ്റിൽ നമ്മൾ ശ്വാസം എടുക്കുന്നുണ്ട്, നമ്മൾ വയറ് പൊങ്ങുന്നുണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ പോകണം. കൊച്ചു കുട്ടികളാണ്, വളരെ ഇൻഫന്റ്, അതായത് 1 ഒക്കെ താഴെയാണെങ്കിൽ 50-55 മുകളിൽ ഒരു മിനിറ്റിൽ പോകുന്നുണ്ടെങ്കിൽ ഡേഞ്ചർ ആണ്. കാരണം അവരുടെ നോർമൽ എന്ന് പറയുന്നത് തന്നെ 50. അതുകൊണ്ടാണ് ആ ഒരു 55 എന്നൊക്കെ പറയുന്നത്. ഇനി സാച്ചുറേഷൻ, SpO2 എന്ന് പറയുന്ന പൾസ് ഓക്സിമീറ്ററിൽ എഴുതി കാണിക്കുന്നത് 94% എല്ലാവർക്കും. അത് ഏത് പ്രായമാണെങ്കിലും 94%ത്തിന്റെ താഴെയാണെങ്കിൽ അത് ഉറപ്പായിട്ടും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ട കാര്യമാണ്. വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ 94 എന്ന് പറയുമ്പോൾ ചില ആസ്മ അല്ലെങ്കിൽ COPD ഉള്ള രോഗികൾക്ക് അവരുടെ നോർമൽ എന്ന് പറയുന്നത് 90. അപ്പൊ നോർമൽ ഏതാണെന്ന് ആദ്യം കണ്ടുപിടിക്കണം. അതിന്റെ താഴോട്ട് ഇത്തരം രോഗികൾക്ക്, COPD, ആസ്മ പോലുള്ള ആളുകൾക്ക് അതിന്റെ താഴോട്ട് പോകുന്നുണ്ടെങ്കിൽ മാത്രമാണ് ഹോസ്പിറ്റലിൽ പോകേണ്ടത്. അതൊരു എക്സെപ്ഷനാണ്. ഇനിയുള്ളത് കയ്യിലെയും കാലിലെയും നഖത്തിൽ കളർ വ്യത്യാസം ഉണ്ടോ എന്ന് നോക്കുക. അതുപോലെ ചുണ്ടില് കളർ വ്യത്യാസം വരുന്നത്, പ്രത്യേകിച്ച് നീല കളറിലെ വ്യത്യാസം വരുന്നുണ്ടെങ്കിൽ അത് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ കുട്ടികൾക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്ന, കുട്ടികളുടെ കൈയുടെ അകവോ അല്ലെങ്കിൽ ഈ ഭാഗത്തൊക്കെ ഒന്ന് നെക്കിയതിനു ശേഷം ഒന്ന് വിടുക, അമർത്തിയതിനു ശേഷം വിടുക. അപ്പൊ എത്ര വേഗം ആ റെഡ് കളർ ഫില്ലാവും നോക്കുക. സാധാരണ നമുക്ക് 2 സെക്കൻഡിന്റെ കാട്ടും വേഗത്തിൽ, 2 സെക്കൻഡ്, 1 സെക്കൻഡിലോ 1.5 സെക്കൻഡിലൊക്കെ നമുക്ക് ഇത് റീഫില്ലാവും, റെഡ് കളർ ഫില്ലാവും. അത് ഒത്തിരി സമയമെടുത്താണ് ഫില്ലാവുന്നുണ്ട്, ഒരു 3 സെക്കൻഡിൽ കൂടുതൽ എടുക്കുന്നുണ്ട്, ഒരു അപകട സൂചനയാണ്. അതിന് നമ്മൾ ക്യാപ്പിലറി റീഫിൽ ടൈം എന്നാണ് പറയുന്നത്. ഉടനെ ഹോസ്പിറ്റലിൽ പോകണം. പിന്നെ കുട്ടികളുടെ മൂത്രത്തിന്റെ അളവ്, നമ്മൾ വെള്ളം കൊടുക്കുന്നുണ്ട് എന്നിട്ടും മൂത്രത്തിന്റെ അളവ് കുറഞ്ഞു കുറഞ്ഞു വരുന്നുണ്ടെങ്കിൽ അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലക്ഷണം. ഇതൊക്കെയാണ് കുട്ടികളുടെ അപകട സൂചനകളായിട്ട് നമ്മൾ പറയുന്നത്. ഇതിൽ ഏതെങ്കിലും ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഉടനെ തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുക. കുട്ടികൾക്ക് സാധാരണ വന്നു കഴിഞ്ഞാൽ അടുത്തൊരു 6 ഈ പറഞ്ഞ അപകട സൂചനകൾ ഉണ്ടോ എന്ന് നോക്കണം. കാരണം വളരെ ചുരുക്കം, 1% ഒക്കെ മൾട്ടി ഇൻഫ്ലമേറ്ററി സിൻഡ്രോം എന്നുള്ളൊരു വളരെ റെയർ ആയിട്ട് ചില കുട്ടികൾക്ക് വരുന്നുണ്ട്. അപ്പൊ ഈ അപകട സൂചനകൾ നോക്കി അതിനകത്ത് ഒന്നും ഇല്ലെങ്കിൽ പേടിക്കേണ്ട ഒരു ആവശ്യമില്ല. സാധാരണ ഒരു പനി പോലെ തന്നെ ഇത് മാറിപ്പോയിക്കോളും. ഗ്രീഷ്മ, വിളിച്ചത് നന്ദി. ഡോക്ടർ, ഇപ്പൊ കുട്ടികളെ പോലെ തന്നെ മുതിർന്നവരെ കുറിച്ച് കൂടി വീടുകളിൽ കഴിയുന്ന, ടെസ്റ്റ് ചെയ്യാൻ മടിക്കുന്ന, അല്ലെങ്കിൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാത്ത അസുഖമാണ്, മാറിക്കോളും, ചുക്കുകാപ്പി കുടിച്ചാൽ പൊയ്ക്കോളും എന്നൊക്കെ വിചാരിച്ച് വീടുകളിൽ കഴിയുന്ന, സ്വയം ചികിത്സ നടത്തുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കൊടുക്കാവുന്ന നിർദ്ദേശങ്ങൾ, ഡോക്ടറെ, നമുക്കറിയാം കഴിഞ്ഞ 2 അപ്രതീക്ഷിതമായി നമ്മളെ ഞെട്ടിച്ചുകൊണ്ട് വളരെ ആരോഗ്യമുണ്ട് എന്ന് നമ്മൾ വിശ്വസിച്ചിരുന്ന ആളുകൾക്കൊക്കെ ഹൃദയാഘാതം പോലുമുള്ള അപകടങ്ങളിലൂടെ അവരുടെ മരണമൊക്കെ നമ്മൾ കാണുന്നതാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ സ്വയം ചികിത്സയും കൊണ്ട് നിൽക്കുന്ന ആളുകൾക്ക്, വീടുകളിൽ കഴിയുന്നവർക്ക് നൽകാവുന്ന നിർദ്ദേശങ്ങൾ, എപ്പോഴാണ് മടി കാണിക്കാതെ ഒരു ആശുപത്രിയിലേക്ക് പോകേണ്ടത്?
അതായത് ഒമിക്രോൺ ലക്ഷണങ്ങൾ ഞാൻ പറഞ്ഞു, ഇതിൽ ഏതെങ്കിലും ഒരു ലക്ഷണം ഉണ്ടെങ്കിൽ പോലും നിങ്ങൾ സെൽഫ് ക്വാറന്റൈനിലോട്ട് പോകുന്നതാണ് നല്ലത്. കാരണം നിങ്ങളുടെ മറ്റുള്ളവർക്ക്, നിങ്ങളുടെ ബന്ധുക്കൾക്കും അതുപോലെ പ്രായമുള്ള അച്ഛനും അമ്മയ്ക്കും അതുപോലെ അവർക്കൊക്കെ അസുഖം വരാതിരിക്കാൻ ഏറ്റവും നല്ലത് ഈ സമയത്ത് തന്നെ നമ്മൾ സെൽഫ് ക്വാറന്റൈൻ ചെയ്യും. ഇനി ഞങ്ങൾക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ എത്രയും വേഗം ടെസ്റ്റ് ചെയ്യാം. ഇത് നമുക്കൊരു ഉറപ്പിന് വേണ്ടിയാണ്, അല്ലെങ്കിൽ നമ്മൾ ശരിക്കും അലംഭാവം കാണിക്കും. ഒരു 7 ദിവസം നമ്മൾ ശരിക്കും ഒരു റൂമിൽ അടഞ്ഞിരിക്കില്ല. എത്രയൊക്കെ നമുക്ക് ഒമിക്രോൺ ആണ് നമുക്ക് ഉറപ്പാണെങ്കിൽ പോലും നമ്മൾ റൂമിൽ അടങ്ങിയിരിക്കില്ല. നമ്മൾ പുറത്തോട്ടൊക്കെ പോകും, മറ്റുള്ളവർക്ക് അസുഖം വരാം. അപ്പൊ അതുകൊണ്ട് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഇനി അതിന് മാത്രമാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത്, അല്ലാതെ പേടിപ്പിക്കാനേ അല്ല. ഇനി നമ്മൾ അസുഖം മാറാനായിട്ട് ചുക്ക് കാപ്പി കുടിക്കാം, കുഴപ്പമില്ല. നിങ്ങൾ ചൂടുവെള്ളം കുടിക്കാം, കുഴപ്പമില്ല. ആവി പിടിക്കാം, കുഴപ്പമില്ല. അത് അപ്പർ റെസ്പിറേറ്ററി സിംപ്റ്റംസ് എല്ലാം കുറയ്ക്കും. ചൂടുവെള്ളം ഉപ്പിലിട്ട് തൊണ്ടയിൽ കൊള്ളുന്നത് നല്ലതാണ്, തൊണ്ടയ്ക്ക് ഒരു സുഖം കിട്ടും. തൊണ്ടയ്ക്ക് അതൊക്കെ വളരെ നല്ല കാര്യങ്ങളാണ്. പക്ഷെ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ ചെയ്യാതിരിക്കുക, അതായത് ആവശ്യമില്ലാത്ത മരുന്നുകൾ, പ്രത്യേകിച്ചും ആന്റിബയോട്ടിക്കുകൾ വാങ്ങിച്ച് കഴിക്കാൻ പാടില്ല. അത് ഡോക്ടർ എന്തെങ്കിലും സെക്കൻഡറി ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ഉണ്ട് എന്ന് ഡോക്ടർ നോക്കിയിട്ട് ഉണ്ടെങ്കിൽ മാത്രമേ കഴിക്കേണ്ട ആവശ്യമുള്ളൂ. കാരണം ഇതൊരു വൈറൽ രോഗമാണ്, നമ്മളെ ആന്റിബയോട്ടിക് കൊടുക്കേണ്ട രോഗമല്ല അത്. കാരണം ഇത് കഴിച്ചു കഴിച്ച് നമുക്ക് ഈ ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് വരും, പിന്നെ ഏതെങ്കിലും ഒരു അസുഖം വരുമ്പോൾ നമുക്ക് ഈ ആന്റിബയോട്ടിക് ഒന്നും കഴിച്ചാൽ എഫക്റ്റീവ് ആകാതെ വരും. അതൊരു കാര്യം. രണ്ടാമതായിട്ട് നമ്മൾക്ക് ചെയ്യാൻ പാടില്ലാത്ത, ഈ സമയത്ത് മധുരങ്ങൾ കുറയ്ക്കുന്നതാണ് നല്ലത്. കാരണം മധുരം ഒത്തിരി കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പ്രതിരോധ ശക്തിയെ കുറയ്ക്കുന്ന ഒരു കാര്യമാണ്. ഒരു എപ്പോഴും ഞാൻ പറയുന്നുണ്ട്, ഒരു കുഴലിലൂടെ പായസം ഒഴുകുന്ന, ഒരു കുഴലിലൂടെ ബ്ലഡ് ഒഴുകുന്നുണ്ടെങ്കിൽ ആ പായസം ഒഴുകുന്ന വളരെ സ്ലോ ആയിട്ടാണ്. അപ്പൊ മധുരം ഉണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിന് രക്തയോട്ടം കുറയും. അപ്പൊ അതുകൊണ്ട് അത് ഒരിക്കലും ചെയ്യുക. മധുരം അമിതമായി കഴിക്കാതിരിക്കാൻ നോക്കുക. മൈദ പൂർണ്ണമായി ഒഴിവാക്കുക. അത് ബേക്കറി ഐറ്റംസ് ആണ് ഈ മൈദ എന്ന് പറയുന്ന സാധനം. അത് നമ്മുടെ ശരീരത്തിന് നല്ലതല്ല, പ്രത്യേകിച്ചും പ്രതിരോധ ശക്തി കുറഞ്ഞിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഈ ഒരു അസുഖമുള്ള സമയത്ത് മൈദ കഴിക്കരുത്. പിന്നെ നല്ലോണം ഉറങ്ങുക, നല്ലോണം വെള്ളം കുടിക്കുക. എന്തെങ്കിലും അപകട സൂചന, ഈ പറഞ്ഞതുപോലെ നമ്മൾ ഒരു മിനിറ്റിൽ ശ്വാസം എടുക്കുന്ന സമയത്ത് 30 പോകുന്നുണ്ടെങ്കിൽ ഉറപ്പ് ഹോസ്പിറ്റലിൽ പോവുക. SPO2 ലെവൽ ചെക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഓക്സിജന്റെ സാച്ചുറേഷൻ 94% താഴെയാണെങ്കിൽ ഹോസ്പിറ്റലിൽ പോവുക. ഹൃദയം ഇടിപ്പ്, ഹാർട്ട് റേറ്റ് അത് 120 ഒരു മിനിറ്റിൽ പോകുന്നുണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ പോവാം. നമുക്ക് ഇങ്ങനെ നോക്കാം, ഇങ്ങനെ ഒരു മിനിറ്റ് നോക്കാം, അല്ലെങ്കിൽ പൾസ് ഓക്സിമീറ്റർ വെച്ച് നോക്കാം. അതുപോലെ തന്നെ നമ്മൾ കയ്യിലും കാലിലും നഖത്തിലും നീലക്കളർ വരുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഹോസ്പിറ്റലിൽ പോകണം. ഈ ഓക്സിജൻ ചെക്ക് ചെയ്യാൻ വേറൊരു ടെക്നിക്ക് ഉണ്ട്. നമ്മൾ നോക്കുന്ന ഓക്സിജൻ നോക്കുന്ന സമയത്ത് ഇപ്പൊ 95, പക്ഷെ നമുക്ക് എന്തോ ഒരു ശ്വാസ തടസ്സം പോലെ തോന്നുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു 6 നടക്കുക. ഈ 6 നടന്നതിന് ശേഷം വീണ്ടും വന്ന് ഇരുന്നതിന് ശേഷം വീണ്ടും പൾസ് ഓക്സിമീറ്റർ നോക്കുക. പൾസ് ഓക്സിമീറ്റർ 30 എങ്കിലും നോക്കുക. ആ നോക്കുന്ന സമയത്ത് ഏറ്റവും ഹൈ റീഡിങ്, 94% താഴെയാണെങ്കിൽ ഉറപ്പായിട്ട് ഹോസ്പിറ്റലിൽ. അത് ഏർലി സൈനാണ്, നിങ്ങളുടെ ശരീരത്തിൽ ന്യൂമോണിയ ഉണ്ടെന്ന് വളരെ വേഗം തിരിച്ചറിയാനുള്ള ഒരു ടെക്നിക്കാണ് 6-minute വാക്ക് ടെസ്റ്റ്. അതൊക്കെ ജനങ്ങളിലോട് ധാരാളം പഠിപ്പിച്ചു കൊടുക്കുക. അമിതമായി പേടിക്കേണ്ട ഒരാവശ്യമില്ല. ഈ പറഞ്ഞ അപകട സൂചനകളിൽ എന്തെങ്കിലും അടുത്ത 10 ഉണ്ടാവുന്നുണ്ടെങ്കിൽ ഉടനെ ഹോസ്പിറ്റലിൽ പോയാൽ നമുക്ക് അവിടെ ട്രീറ്റ്മെന്റ് എടുക്കാൻ പറ്റും. അല്ലാതെ എല്ലാവരും കൂടെ ഹോസ്പിറ്റലിൽ പോകേണ്ട ആവശ്യമില്ല. നമ്മൾ ഒമിക്രോണാണെന്ന് തിരിച്ചറിയേണ്ടത് നമ്മുടെ കുടുംബങ്ങളും അതുപോലെ മറ്റുള്ളവരെ പ്രൊട്ടക്ട് ചെയ്യാനും നമുക്കൊരു ഉറപ്പിന് വേണ്ടിയാണ് നമുക്ക് ഒമിക്രോൺ ടെസ്റ്റ് ചെയ്യാനായിട്ട് പറയുന്നത്. അല്ലാതെ നിങ്ങൾ അമിതമായി പേടിക്കേണ്ട ഒരു ആവശ്യം ഇവിടെ ഇല്ല. ഡോക്ടർ, ഇപ്പോൾ നമ്മൾ മുൻപുള്ള തരംഗങ്ങളിലൊക്കെ കോവിഡ് വന്ന് വളരെ മൈൽഡ് ആയിട്ടുള്ള ലക്ഷണങ്ങളോടുകൂടി കോവിഡ് വന്ന ആളുകളിൽ പോലും ഇപ്പോഴും നീണ്ടു നിൽക്കുന്ന ലോങ് കോവിഡ് സിംപ്റ്റംസ് കാണാറുണ്ട്. കുട്ടികളിൽ റയറായിട്ടായാലും ഡോക്ടർ സൂചിപ്പിച്ച പോലെ മൾട്ടി സിസ്റ്റമിക് ഇൻഫ്ലമേറ്ററി സിൻഡ്രോം കാണുന്നുണ്ട്. അപ്പോൾ ഒമിക്രോണിൻ്റെ സിംപ്റ്റംസും വളരെ മൈൽഡായിരിക്കും എന്നുള്ളത് കൊണ്ട് നമ്മൾ ലാഘവത്തോടെ എടുക്കുമെങ്കിലും ലോങ് കോവിഡ് സിംപ്റ്റംസിനൊക്കെ സാധ്യതയുണ്ടോ? ലോങ് കോവിഡ് സിൻഡ്രോം ആക്ച്വലി കോവിഡിന്റെ ആദ്യം തരംഗം തൊട്ട് തന്നെ ഉണ്ട്. അതായത് നമുക്ക് ഒരു നിശ്ചിത എമൗണ്ട്, അതായത് ആദ്യം 15-20% ഓഫ് ദി പീപ്പിൾ ലോങ് കോവിഡ് ഉണ്ടായിരുന്നു. പിന്നെ അത് കുറഞ്ഞു, ആക്ച്വലി 15-10% ഒക്കെ. പക്ഷെ നമ്മുടെ ഒമിക്രോണിൽ എത്ര പേർക്ക് ലോങ് കോവിഡ് സിൻഡ്രോം ഉണ്ടാകുന്നു എന്നുള്ളത് നമുക്കറിയില്ല. ഈ ലോങ് കോവിഡ് സിൻഡ്രോം എന്ന് പറഞ്ഞാൽ കലക്ഷമായ ക്ഷീണം നിലനിൽക്കുക, പിന്നെ ശരീരവേദന നിലനിൽക്കുക, ജോയിന്റ് പെയിൻ നിലനിൽക്കുക, ശ്വാസം മുട്ടൽ നിലനിൽക്കുക, നെഞ്ചുവേദന ഇടക്കിടയ്ക്ക് ഉണ്ടാകുക, അങ്ങനെ പലതരത്തിലുള്ള ലോങ് കോവിഡ് സിൻഡ്രോംസ് ഉണ്ട്. അപ്പൊ അതിൻ്റെ അകത്ത് എല്ലാവർക്കും ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല. വൈറൽ ലോഡ് വളരെ കൂടുതലും നമ്മുടെ ശരീരം എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നതിനനുസരിച്ചാണ് ലോങ് കോവിഡ് വരുന്നത്. അപ്പോൾ അതിപ്പോൾ വളരെ ഏർലിയാണ് എത്ര ശതമാനമുള്ള ആളുകൾക്ക് ഇത് ഉണ്ടാകുമെന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ വൈറൽ ലോഡ് കുറയ്ക്കാനായിട്ട് പറയുന്നത്. വൈറൽ ലോഡ് വളരെ പ്രധാനമാണ്. ഒരാൾക്ക് മരണം ഉണ്ടാകുമോ അല്ലെങ്കിൽ എന്തെങ്കിലും കോംപ്ലിക്കേഷൻ ഉണ്ടാകുമോ എന്ന് തീരുമാനിക്കുന്നത് ആ ശരീരത്തിൽ കയറുന്ന വൈറസിന്റെ എണ്ണമാണ്. അത് പലരും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്നുണ്ട്. എത്ര എണ്ണം കയറുന്ന ഇമ്പോർട്ടൻ്റ്. ഒരാളുടെ 100 കയറുന്നത് പോലല്ല, ഒരാളുടെ 100,000 വൈറസ് കയറുന്നത്. അത് വളരെ വ്യത്യാസം. അതുകൊണ്ടാണ് ഈ ആരോഗ്യ പ്രവർത്തകർക്ക് അസുഖം വന്നാൽ വളരെ കാഠിന്യമാകുന്നത്. അവർ ഈ പേഷ്യന്റിന് അടുത്ത് പോയി പേഷ്യന്റിനെ ട്രീറ്റ് ചെയ്യുന്ന സമയത്ത് ഒത്തിരി സെക്രീഷൻസ് ഒക്കെ അവർക്ക് ഹാൻഡിൽ ചെയ്യേണ്ടതായിട്ട് വരും. അതുപോലെ തന്നെ എത്ര മിനിറ്റ് ഈ വൈറസ് നമ്മുടെ ശരീരത്തോട് കയറുന്നു എന്ന് ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു 5 ഒരു വ്യക്തിയിലോട്ട് കയറുന്ന പോലെ അല്ല, 1.5 നമ്മുടെ ശരീരത്തോട് കയറിയാൽ. അപ്പം അതിന് മൾട്ടിപ്ലൈ ആണ്, 10,000 x 30 അല്ലെങ്കിൽ 10,000 x 2 മിനിറ്റ് ആണെങ്കിൽ അത്രയും കുറച്ച് കയറുന്നു.
പിന്നെ നമ്മുടെ പ്രതിരോധ ശക്തി, നമ്മുടെ സ്വയസിദ്ധമായ നമ്മുടെ സ്വന്തമായിട്ടുള്ള ആ ഒരു പ്രതിരോധ ശക്തി എത്രയാണ്. ഈ മൂന്നും ഫാക്ടർ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ലോങ് കോവിഡ് സിൻഡ്രോം, അതുപോലെ തന്നെ മരണം, മറ്റ് ബുദ്ധിമുട്ടുകളെല്ലാം കോവിഡിൽ ഉണ്ടാകുന്നു. ഭാഗ്യവശാൽ നമ്മുടെ ഒമിക്രോണിന്റെ വേരിയന്റിന്റെ ശക്തി വളരെ കുറഞ്ഞിട്ടുണ്ട്. അതായത് കടി ഇപ്പൊ ഡെൽറ്റ വേരിയന്റിനെ പോലെ കലക്ഷമായ പ്രോബ്ലംസ് ഉണ്ടാക്കുന്നില്ല. പക്ഷെ ലോങ് കോവിഡോ മറ്റു ബുദ്ധിമുട്ടുകളോ, അതുപോലെ ഇപ്പോഴും മരണം നമുക്കുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ ഒരു സ്മോൾ പെർസെന്റേജ് ഓഫ് എ ബിഗ് നമ്പർ ഇസ് എ ബിഗ് നമ്പർ ഉള്ളി. അതുകൊണ്ടാണ് ഇപ്പോഴും മരണങ്ങൾ നടക്കുന്നത്. അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട, നമ്മൾ ശ്രദ്ധിച്ചേ പറ്റൂ. ഭാഗ്യവശാൽ പ്രകൃതിയുടെ ഒരു ഗുണം കൊണ്ട് നമുക്ക് ഇതിന്റെ വേരിയന്റിന്റെ ശക്തി കുറഞ്ഞു. വാക്സിനേഷൻ കാരണം പല ആളുകൾക്കും പ്രതിരോധ ശക്തി ഉണ്ട്. അതൊക്കെ നല്ല സൂചനകളാണ്. ഇപ്പൊ ഒരു പാൻഡമിക്കിന്റെ ഒരു ഒരു സ്ട്രെങ്ത് കുറയുന്നു എന്ന് പറയുന്നത് മനുഷ്യരാശിക്ക് വളരെ നല്ലതാണ്. പക്ഷെ എന്നാലും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ശ്രദ്ധിക്കുക തന്നെ ചെയ്യണം. വ്യക്തമാണ് ഡോക്ടർ, വളരെയധികം നന്ദി. വളരെ വിശദമായി ഞങ്ങളോട് സംസാരിച്ചു. പ്രോഗ്രാമിലേക്ക് വിളിച്ച എല്ലാ പ്രേക്ഷകർക്കും നന്ദി. നമസ്കാരം.